എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2022 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളൊക്കെയുണ്ട്. മൊബൈൽ ഫോണുകൾ വഴി പല തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഞാൻ ഈ പറയുവാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഡേറ്റകളെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനുകൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ട്യൂബ് ബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ക്ലീനർ, കൂളിംഗ് മാസ്റ്റർ എന്നീ പറയുന്ന ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ ഫോണുകളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിങ്ങളുടെ രേഖകളെല്ലാം തന്നെ ചോർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമാണ്. വഴിയൊരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് വളരെ വലിയ ഒരു തിരിച്ചടി തന്നെ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് AAY അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെയാണ് ഇത് ബാധിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരിയുടെ വിതരണം ആരംഭിച്ചിരുന്നു. അത് ഇപ്പോൾ വരെ, അതായത് ഈ മാസം വരെ അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തോടുകൂടി ഇതിൻ്റെ വിതരണം അവസാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മുതൽ റേഷൻ ആനുകൂല്യങ്ങൾ നേരെ പകുതിയായി മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് വെറും പകുതിയായി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, വരുമാന സർട്ടിഫിക്കറ്റുകൾ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ ആളുകളും അതുപോലെ തന്നെ ഹാജരാക്കാനുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യാജമായിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വരികയാണ്. നിങ്ങളുടെ ആരെങ്കിലും ഈ ഒരു പെൻഷൻ തുകയ്ക്ക് അർഹതയല്ലായിട്ട് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. കൂടാതെ തന്നെ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കൂടാതെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഇനിയും ഹാജരാക്കാനുള്ള ആളുകൾക്ക് ഇനി വെറും 2 മാസം കൂടിയേ സമയമുള്ളൂ. ഇതുകൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി 1800 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ മുൻപ് അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതുവരെയായിട്ടും തുകയുടെ വിതരണം ആരംഭിച്ചിട്ടില്ല. ആദ്യത്തെ ആഴ്ച കഴിഞ്ഞു. 5-ാം തീയതി മുതൽ തന്നെ തുകയുടെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പ് വന്നിരുന്നത്. പക്ഷേ വിതരണം ആരംഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്, DBT സെല്ലുമായി ഞങ്ങളുടെ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ DBT സെല്ലിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി മാത്രമായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച നമുക്ക് ഇനി ഈ ഒരു പെൻഷൻ തുക കിട്ടുവാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. 2 മാസത്തെ പെൻഷൻ തുക, അതായത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ കാലയളവിലേക്കുള്ള പെൻഷൻ തുക മാത്രമായിരിക്കും വിതരണം ചെയ്യുക. അതും ഈ അടുത്ത ആഴ്ച കിട്ടിയാൽ കിട്ടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് സംസ്ഥാന സർക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ കൂടുതലായിട്ടുള്ള നടപടികളോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനൊക്കെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള സാഹചര്യങ്ങളിലെത്തിയേക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.